എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ഗ്രാഫിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ എക്സ്റേ ഷീറ്റുകൾ നമ്മുടെ വീട്ടിലൊക്കെ പഴയത് കാണൂലേ, അപ്പോൾ അത് നമ്മൾ സാധാരണ ഒന്നിനും ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇതുപോലത്തെ പഴയ എക്സ്റേ ഷീറ്റ് വെച്ചിട്ടുള്ള ഒരു ഐഡിയ ആണ് ഇന്ന് ഷെയർ ചെയ്യണത് കേട്ടോ. അപ്പോൾ എല്ലാവരും പഴയതുണ്ടെങ്കിൽ ഒന്ന് തപ്പിയെടുക്കുക, എന്നിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യേണ്ട കാണുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കരുതേ. അപ്പോൾ നമുക്കെന്നാൽ ഇന്നത്തെ വീഡിയോ തുടങ്ങാം. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു എക്സ്റേ ഷീറ്റ് കുറച്ച് നീളത്തിലുള്ളതാണ് കേട്ടോ. അത് ഇതിന് ഞാൻ പകുതിയായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് അതിനെ ചെറിയ ചെറിയ സ്ട്രിപ്പുകളാക്കിയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ വിട്ട് പോവാതെ ആ ഒരു ഏറ്റം വരെ കുറച്ചൊരു ഒരു ഇഞ്ചോളം ഗ്യാപ്പ് വിട്ടിട്ട് ചെറിയ ചെറിയ സ്ട്രിപ്പുകളായിട്ട് ഫുള്ളും കട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഇത്രയും കൂടെ വീതിയുള്ള ഒരു പീസും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ചെറുതും വരും, പിന്നെ അതിൻ്റെ ഒരു മുക്കാ ഭാഗത്തോളമുള്ള ഒരു പീസും നമുക്ക് വേണം. എന്നിട്ട് അതും നമുക്ക് ഇതേപോലെ തന്നെ ചെറിയ ചെറിയ സ്ട്രിപ്പുകളായിട്ട് വീണ്ടും ഒരിക്കൽ കൂടി കട്ട് ചെയ്യാം. ഇപ്പോൾ ദേ ഇതുപോലത്തെ രണ്ട് പീസുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ചെറുതും കൂടി വേണം. അപ്പോൾ ദേ നേരത്തെ എടുത്തതിൻ്റെ ഒരു ബാക്കി ഉണ്ടായിരുന്നില്ലേ ഒരു ചെറിയ പീസ്, അതിൽ നിന്നാണ് ഞാനിപ്പോൾ ഒരു ചെറിയ പീസ് ഇതുപോലെ എടുത്തിട്ട് സ്ട്രിപ്പായിട്ട് അതും കട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു ചെറിയ പീസിനെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി എടുക്കാം കേട്ടോ. അതിങ്ങനെ ചുരുട്ടിയിട്ട് ഞാനിപ്പോൾ ഒരു PVC പൈപ്പിൻ്റെ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ കടത്തി വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ അളവൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് ചുരുട്ടിയെടുത്തിട്ട് ഇതുപോലെ ആക്കിയിട്ട് ഒന്ന് പശ ആക്കിയിട്ട് കടത്തി വയ്ക്കുക. അപ്പോൾ അത് ഫിക്സായിട്ട് ഇരുന്നോളും. ഇനി നമ്മൾ വീതി കുറഞ്ഞിട്ട് ആദ്യം കട്ട് ചെയ്ത ആ ഒരു പീസ് ഇതിലിങ്ങനെ വെച്ചിട്ട് ഒട്ടിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ലെങ്ത്ത് നോക്കുക കേട്ടോ. നമ്മൾ ആദ്യം ഒട്ടിച്ചിട്ടുള്ള ആ ഒരു പീസിൻ്റെ ഒപ്പം തന്നെ വേണം ഇതിൻ്റെ സ്ട്രിപ്പുകൾ നിൽക്കാനായിട്ട്. എന്നിട്ട് ആ ഒരു ഹൈറ്റ് നോക്കിയിട്ട് ഒട്ടിക്കുക. ആദ്യത്തെ ഭാഗത്ത് മാത്രം ഒന്ന് ഒട്ടിച്ചാൽ മതി. എന്നിട്ട് പതുക്കൊന്ന് തിരിച്ച് തിരിച്ച് നമ്മൾ കറക്റ്റായിട്ട് ചുറ്റിയെടുക്കണം. ഇനി ഇത് അഴിയാണ്ടിരിക്കാൻ ഈ ലാസ്റ്റ് ഭാഗത്ത് നമുക്കൊന്ന് ഹോട്ട് ഗ്ലൂ ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി എന്താണെന്ന് വെച്ചാൽ, നേരത്തെ നമ്മൾ കുറച്ചുകൂടെ വീതിയിൽ ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ സ്ട്രിപ്പ് കട്ട് ചെയ്ത് വെച്ചില്ലേ, അതെടുക്കുക. എന്നിട്ട് ഇത് ഇതിനോട് ചേർത്തിട്ട് ഒട്ടിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് അത് ഒട്ടിക്കേണ്ടത്. എന്നിട്ട് അതും ഒന്ന് ഇതിനോട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് റോൾ ചെയ്ത് ലാസ്റ്റ് ഭാഗം ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു പൈപ്പിൻ്റെ പീസിൻ്റെ ലാസ്റ്റ് വരെ. കണ്ടോ, ഇതിപ്പോൾ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ആയിട്ടുള്ളത്. ഇപ്പോൾ തന്നെ ഇത് കാണാനായിട്ടൊരു ഭംഗിയൊക്കെ ഉണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഭംഗിയാക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു പെയിൻറ്റിൽ ചെറുതായിട്ട് കൈയാക്കിയിട്ട് ഇതിൻ്റെ ഈ തുമ്പത്തൊക്കെ ഇങ്ങനെ കളർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ലാസ്റ്റാണ് ചെയ്തത്. അപ്പോൾ ഇതിനേക്കാൾ എളുപ്പം എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ സ്ട്രിപ്പ് കട്ട് ചെയ്ത് വെച്ചില്ലേ ആ സമയത്ത് ഇത് കളർ ചെയ്ത് ഉണക്കിയെടുക്കുക, എന്നിട്ട് ഇതുപോലെ ചുറ്റിയാൽ മതി. അപ്പോൾ കുറച്ചുകൂടെ എളുപ്പമാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്, നമ്മൾ ബ്രഷ് വെച്ചിട്ടൊന്നും ആക്കാൻ പറ്റില്ല. കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ തുമ്പത്ത് ഇങ്ങനെ ആക്കി കൊടുക്കണം. പിന്നെ സൈഡിലേക്ക് മറ്റേതുമേക്ക് ഒന്നും ആവാണ്ട് നോക്കുകയും വേണം. അപ്പോൾ ആദ്യം സ്ട്രിപ്പ് കട്ട് ചെയ്തിട്ട് ആദ്യം പെയിൻറ്റ് ചെയ്തിട്ട് പിന്നെ ചുറ്റിയെടുത്താൽ മതി കേട്ടോ. അതാണ് കൂടുതൽ എളുപ്പം. ഞാനിപ്പോൾ എന്തായാലും ഇങ്ങനെ ആക്കിപ്പോയി. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് റെഡും പിന്നെ കുറച്ച് ഓറഞ്ചുമാണ് ചെയ്തത്. പിന്നെ മോൾ ഭാഗത്തൊക്കെ ഒന്ന് ഓറഞ്ച് തന്നെ ആക്കി കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഈ റെഡ് വേണ്ട, ഫുള്ള് ഓറഞ്ച് ആക്കാമെന്ന്. അപ്പോൾ ഞാൻ ഫുള്ള് ഓറഞ്ച് ആക്കി കേട്ടോ. അപ്പോൾ എന്താ ഭംഗിയെന്ന് എനിക്ക് മനസ്സിലാവണില്ല. എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ചെയ്യുക. ഒന്നില്ലെങ്കിൽ ഒരു കളറിൽ ചെയ്യുക, അല്ലെങ്കിൽ മൾട്ടി കളറായിട്ട് ഒരുപാട് കളേഴ്സായിട്ടും വേണമെങ്കിൽ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതേ ഫുള്ള് ഓറഞ്ച് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഏതാ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ റെഡും ഓറഞ്ചും കൂടെ വേണമെങ്കിൽ അങ്ങനെ ആക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ആക്കിക്കോട്ടോ. മോൾ ഭാഗത്ത് കുറച്ച് ഗ്ലിറ്റർ പൗഡറൊക്കെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇപ്പോൾ സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു ഫ്ലവർ വേസിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ ആക്കാൻ പറ്റും. അപ്പോൾ എക്സ്റേൻ്റെ പഴയ ഷീറ്റൊക്കെ കെടുക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് റോൾ ചെയ്ത് എടുക്കല്ലേ വേണ്ടൂ. ഇനിയിപ്പോൾ PVC പൈപ്പ് ഇല്ലെങ്കിൽ സാധാരണ ഒരു മരത്തിൻ്റെ ഇത്തിരി വണ്ണത്തിലുള്ളൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ ചുറ്റിയാലും മതി. അപ്പോഴും നന്നായിരിക്കും, അത് കാണുന്നില്ലല്ലോ അതിൻ്റെ ഉള്ളിലല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ ഒരു കൊച്ചു ഐഡിയ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ഇതിനൊരു ലൈക്ക് തരിക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യാം കേട്ടോ.
പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുള്ള നല്ലൊരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അവരത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. ആരാന്നൊന്നും എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല പേരൊന്നും. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു വിചാരിക്കുന്നു. പിന്നെ എൻ്റെ മോളുടെ പുതിയ ചാനലായിട്ടുള്ള ലോജിക് മാജിക് വിത്ത് പ്രാർത്ഥനയിൽ പുതിയ വീഡിയോ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിഡിൽസ് ഇഷ്ടമുള്ള എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് അവളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ നമ്മുടെ പ്രാർത്ഥനാസ് വേൾഡ് സമയം കിട്ടുമ്പോൾ കണ്ടു നോക്കുക. ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയ്ക്കൊക്കെ പറയാനുള്ളൂ. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. താങ്ക് യു.